പ്രിയപ്പെട്ടവരെ, ഏഴര കൊല്ലമായി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കാണുന്നത് ഇന്നിവിടെ വച്ചിട്ടാണ്. ഈ സന്ധ്യ അതിനുള്ള നിമിത്തമായത് എൻ്റെ ഭാഗ്യമായി കാണുന്നു. ഇതിനു മുമ്പും പല വേദികളിലും പല സുഹൃത്തുക്കളുമായി സംസാരിച്ചിട്ടുള്ളതാണ്. മലയാള സിനിമയുടെ ഏറ്റവും നല്ല കാലഘട്ടത്തിലൂടെയാണ് എൻ്റെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ കാരണമായി ഞാൻ കാണുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലുണ്ടായ മാറ്റമാണ്. ആ മാറ്റത്തിൽ ആദ്യം കാണുന്നത് കേരളത്തിലെ ടൂറിസം വളർന്ന വളർച്ചയാണ്. കേരളത്തിൻ്റെ ടൂറിസത്തിലൂടെ ടൂറിസം വളർന്നപ്പോൾ അതിനോടൊപ്പം വേറെ കുറേ ഇൻഡസ്ട്രീസും വളർന്നു. അതിൽ ഞാൻ കാണുന്ന ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നത് സിനിമയ്ക്കാണ്, മലയാള സിനിമയ്ക്കാണ്. ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് ആയാലും മഹേഷിൻ്റെ പ്രതികാരമായാലും, ഒരു കുമ്പളങ്ങി ഇല്ലെങ്കിൽ കുമ്പളങ്ങി നൈറ്റ്സ് ഇല്ല, ഇടുക്കി ഇല്ലെങ്കിൽ മഹേഷിൻ്റെ പ്രതികാരമില്ല, കുട്ടനാടില്ലെങ്കിൽ ആമേനില്ല. അപ്പോൾ ഇത്രയധികം സ്ഥലങ്ങൾ മലയാളക്കരയിലുള്ളപ്പോൾ തീർച്ചയായും മലയാളത്തിൻ്റെ കഥ തന്നെയാണ് നമ്മൾ പറയേണ്ടതെന്ന് എൻ്റെ തലമുറ എന്ന് പറയുമ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളും, ഞാൻ വർക്ക് ചെയ്തതും വർക്ക് ചെയ്യാത്തതുമായ ഒരുപാട് സുഹൃത്തുക്കൾ. അങ്ങനെ ഞങ്ങൾക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റിയാണ് തുറന്നു തന്നത് ഈ ടൂറിസത്തിൻ്റെ വളർച്ചയോടൊപ്പം. ഇപ്പം റിയാസ് മിനിസ്റ്ററായിട്ട് സംസാരിക്കുകയായിരുന്നു, ടൂറിസം തന്നെ പല വിഭാഗങ്ങളിലുണ്ട്. ഹെൽത്ത് ടൂറിസം ഉണ്ട്, അഡ്വഞ്ചർ ടൂറിസം ഉണ്ട്, വാട്ടർ ടൂറിസം ഉണ്ട്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി സിനിമ ടൂറിസം വരാൻ പോവുകയാണ്. അതിന് എല്ലാ രീതിയിലുള്ള സഹകരണവും സഹായവും ഞാൻ റിയാസ് മിനിസ്റ്ററിന് പ്രഖ്യാപിക്കുന്നു. തീർച്ചയായും ടൂറിസത്തിനോടൊപ്പം തന്നെ വളരേണ്ട ഒരു കാര്യം തന്നെയാണ് സിനിമ. സിനിമ മാത്രമല്ല, എല്ലാ രീതിയിലുള്ള കൾച്ചറൽ ആക്ടിവിറ്റീസ്. ഒരുപാടൊന്നും സംസാരിക്കാനില്ല, ഒരുപാട് ഓർമ്മകളും നന്മകളും ഉള്ള ഒരു നഗരമാണ്. ആദ്യമായി അച്ഛനോടൊപ്പം ഷൂട്ടിംഗ് കാണാൻ വന്നത് തിരുവനന്തപുരത്താണ്. ഒരുപാട് അംഗീകാരങ്ങൾ ഈ സിറ്റി എനിക്ക് തന്നിട്ടുണ്ട്, സ്റ്റേറ്റ് അവാർഡ്സ് ഉൾപ്പെടെ. ഇതിനെല്ലാം ഉപരി എൻ്റെ വിവാഹം നടന്നത് ഇവിടെയാണ്. അതോടൊപ്പം ഇങ്ങനെയൊരു സായാഹ്നം എനിക്ക് സമ്മാനിച്ചതിൽ കേരള ടൂറിസത്തിനോടും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടും നിങ്ങളോടും മലയാളത്തിനോടും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഓണം ആശംസിക്കുന്നു. താങ്ക് യു.